വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി എൽ ഡി എഫ് നിലനിർത്തി. സി പി ഐയിലെ നിഷാമ്പോൾ ബിനോജ് പ്രസിഡന്റ്, യു ഡി എഫിൽ നിന്നുള്ള വിജയമ്മ ജോസഫിനെ 5-7 വോട്ടുകൾക്കാണ് നിഷ പരാജയപ്പെടുത്തിയത്. പ്രസിഡന്റായിരുന്ന മിനി നന്ദകുമാർ രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മിനി നന്ദകുമാർ കഴിഞ്ഞ നവംബർ 12 അവധിയിൽ പ്രവേശിക്കുകയും 23 രാജിവെക്കുകയുമായിരുന്നു. വാർഡ് മെമ്പർ സ്ഥാനവും ഇവർ രാജിവെച്ചിരുന്നു. എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ മുന്നണിയിലെ ധാരണ പ്രകാരം ആദ്യ 22 മാസം സി പി ഐക്കും തുടർന്നുള്ള 38 മാസം സി പി എമ്മിനുമാണ് പ്രസിഡന്റ് പദവി നിശ്ചയിച്ചിരുന്നത്. അപകടാവസ്ഥയിലായതിനെ തുടർന്ന് പാറശ്ശാല ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാറ്റി സ്ഥാപിച്ചു. പഞ്ചായത്തിന്റെ പുത്തൻകടയിലെ ഓഡിറ്റോറിയത്തിലേക്കാണ് താൽക്കാലികമായി ഓഫീസ് മാറ്റിയത്. മഴയിൽ ഓഫീസ് പരിസരത്തു നിന്ന് റെയിൽവേ ലൈനിലേക്ക് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിക്കലിനായി കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗം വിട്ടു നൽകേണ്ടി വരും. ഇത് മുന്നിൽ കണ്ടാണ് ഓഫീസ് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. ക്രമക്കേട് സ്ഥിരീകരിച്ച പാലക്കാട് പുതുച്ചേരി എലപ്പുള്ളി സഹകരണ സംഘം പിരിച്ചുവിട്ടു. സി പി ഐ എം ഭരിക്കുന്ന സഹകരണ സംഘമാണ് പിരിച്ചുവിട്ടത്. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടേതാണ് നടപടി. 3 കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് സ്ഥിരീകരിച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാടിനടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിനിടെ നഗ്നതാ പ്രദർശനം. പുറമെ നിന്നുള്ളയാൾ നുഴഞ്ഞു കയറിയാണ് ക്ലാസ് തടസ്സപ്പെടുത്തിയെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അധ്യാപികയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാടിനടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച ഓൺലൈൻ ക്ലാസ് നടക്കുന്നതിനിടെയാണ് സംഭവം. അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നഗ്നതാ പ്രദർശനം. ക്ലാസ്സിൽ നിന്ന് കുട്ടികളിൽ ഭൂരിഭാഗവും എക്സിറ്റായി. പുറമേ നിന്ന് നുഴഞ്ഞു കയറിയ ആളാണ് ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തിയതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. നമ്മുടെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിൽ നടന്ന ഈ കാര്യത്തിൽ വളരെയേറെ വിഷമമുണ്ട്. പിന്നെ സ്കൂളിന് ഈ റിപ്പോർട്ട് ടീച്ചർ പ്രിൻസിപ്പളിന് കൊടുക്കുകയും പ്രിൻസിപ്പൾ പിന്നെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ പിന്നെ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് കേസും ബാക്കി സൈബർ കേസുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. അധ്യാപികയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ഓൺലൈൻ ക്ലാസ്സിനിടെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. കൊല്ലം ശക്തികുളങ്ങരയിൽ സ്വകാര്യ ബസ്സും ഇൻസുലേറ്റഡ് വാനും കൂട്ടിയിടിച്ച് ഒരു മരണം. വാനിന്റെ ഡ്രൈവർ എറണാകുളം സ്വദേശി പുഷ്പൻ മരിച്ചു. ക്ലീനറും ബസ്സിലെ യാത്രക്കാരുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ മരിയാലയം ജംഗ്ഷനിലായിരുന്നു അപകടം. ചവറയിൽ നിന്ന് ഇളമ്പല്ലൂരിലേക്ക് പോയ സ്വകാര്യ ബസ്സും തിരുവനന്തപുരത്തു നിന്ന് ആലപ്പുഴയിലേക്ക് പോയ ഇൻസുലേറ്റഡ് വാനുമാണ് കൂട്ടിയിടിച്ചത്. തൊട്ടടുത്ത് മരിയാലയത്തിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പ് ഉള്ളതാണ് പ്രൈവറ്റ് ബസ്സിന്. അപ്പോൾ അവർ ആ സ്റ്റോപ്പ് അവഗണിച്ചാണെന്ന് അറിയാൻ വയ്യ. വണ്ടി ഈ പ്രൈവറ്റ് ബസ് നല്ല സ്പീഡിലായിരുന്നു. അത് കൊണ്ടുവന്ന് ആ എയ്സുമായിട്ട് ഇരിക്കുമായിരുന്നു. അതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് അതായത് നിരവധി പേർക്ക്, അതായത് സ്കൂൾകുട്ടികൾക്കും എല്ലാം നിരവധി പേർക്ക് പരിക്കുകളുണ്ട്. അതുപോലെ തന്നെ എയ്സിലെ ഡ്രൈവർ ഈ കിളിയും വണ്ടി കുടുങ്ങിയ നിലയിലായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അത് ഡ്രൈവറെ വെട്ടിപ്പൊളിച്ച് കിളിയെ നേരത്തെ കൊണ്ടുപോയി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുപോയി. ഡ്രൈവറെ ഞങ്ങളോട് വന്നാണ് വെട്ടിപ്പൊളിച്ചെടുക്കുമ്പോൾ ഡ്രൈവർ നില ഗുരുതരമായിരുന്നു. ഗുരുതരമല്ല, അറിയാം ഇത് കാറൊക്കെ കൊടിഞ്ഞു തൂങ്ങി തല പൊട്ടിപ്പുളന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു നിന്നത്. പട്ടാമ്പി കൂറ്റനാട് ഓട്ടോറിക്ഷയും ബസ്സും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. വല്ലപ്പുഴ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളത്തിന് വല്ലപ്പുഴയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും പട്ടാമ്പിയിൽ നിന്ന് പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി.
കാടാമ്പുഴ ഭഗവതി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സൌജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും ശിലാസ്ഥാപനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എ എൻ നീലകണ്ഠൻ അധ്യക്ഷനായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. നിർധന വൃക്കരോഗികൾക്ക് ആശ്വാസമേകുന്നതാകും പദ്ധതി. മുഖത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം. മാമ്പറ്റയിലെ പൂലോട്ടുകാവ് ക്ഷേത്രത്തിലും മുത്താലം ദുർഗാദേവി ക്ഷേത്രത്തിലും മോഷണം നടന്നു. മാമ്പറ്റ പൂലോട്ടുകാവ് ക്ഷേത്രത്തിലെ മൂന്ന് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് അരലക്ഷത്തോളം രൂപ കവർന്നെന്നാണ് പരാതി. മുത്താലം ദുർഗാദേവി ക്ഷേത്രത്തിലെ ഒരു ഭണ്ഡാരമാണ് കവർന്നത്. സംഭവിച്ചെന്ന് പറഞ്ഞാൽ സാധാരണ പോലെ പൂജയും വിളക്ക് വെച്ച് ഇന്നലെ പോയതാണ്. ഇന്ന് രാവിലെ വിളക്കൊക്കെ വന്ന സമയത്ത് കാണുന്നതും ഭണ്ഡാരമൊക്കെ കുത്തി തുറന്നിട്ടതാണ്. ഇപ്പോൾ പൈസ ഇന്ന് എടുത്തിട്ട് ഏകദേശം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിന്. എന്തായാലും ഒരു 10,000-50,000 രൂപേൻ്റെ അടുത്തൊക്കെ അതിൽ ഉണ്ടാവണം എന്നാണ്, മൂന്ന് ഭണ്ഡാരത്തിൽ കൂടി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവില്ല. താമരശ്ശേരി ചുരത്തിൽ രാവിലെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. 8-ാം വളവിൽ ലോറി കേടായതിനെ തുടർന്ന് റോഡിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഇരുഭാഗത്തേക്കും ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കാസർഗോഡ് പടന്ന തെക്കേക്കാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ പോലീസ് സംരക്ഷണത്തിൽ മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടി. ഒരു വർഷം മുമ്പ് അടച്ചുപൂട്ടിയ മടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ആരാധനാ കർമ്മങ്ങൾ പുനരാരംഭിച്ചത്. സംഘടിച്ചെത്തിയ ജനകീയ സമിതി പ്രവർത്തകർ തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും പോലീസ് സംരക്ഷണത്തിൽ മുത്തപ്പൻ കെട്ടിയാടുകയായിരുന്നു. മടപ്പുര പിടിക്കാനുള്ള ഒരു വിഭാഗം നാട്ടുകാരുടെ ശ്രമത്തിന്റെ ഭാഗമായുള്ള ക്രമസമാധാന പ്രശ്നം മൂലമാണ് അടച്ചിടേണ്ടി വന്നത്. കഥ പറയുന്ന ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനാവുകയാണ് തിരുവനന്തപുരത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. തിരുവനന്തപുരം കാരേറ്റ് സ്വദേശി അരുൺരാജാണ് വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ഫാഷൻ ഫോട്ടോഗ്രാഫറായിരുന്ന അരുൺരാജ് ആദ്യ ലോക്ക്ഡൌൺ കാലത്താണ് വ്യത്യസ്തമായ വഴി തെരഞ്ഞെടുത്തത്. എപ്പോഴും ജീവനുള്ളത് കഥ പറയുന്ന ചിത്രങ്ങൾക്കാണെന്ന തിരിച്ചറിവിലാണ് അരുൺരാജ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അരുൺരാജിന്റെ മിക്ക ചിത്രങ്ങളും സമൂഹത്തിലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം കൂടിയാണ്. 8 ആശയങ്ങളിൽ 6 എണ്ണവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ഒരു ക്രിസ്മസിനാണ് ആദ്യമായിട്ട് ഫസ്റ്റ് കണ്ടന്റ് ഫാൻഡ എന്ന പേരിൽ ഫസ്റ്റ് കണ്ടന്റ് ഒരു ഫോട്ടോ സ്റ്റോറി ചെയ്തു. അതാണ് എനിക്ക് ഫസ്റ്റ് വൈറലാവുന്ന ഫോട്ടോ സ്റ്റോറി കുറിച്ച്. അതായത് ക്രിസ്മസ് സാന്റാനെ എങ്ങനെ ഒരു എന്താ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ജോക്കർ രൂപത്തിലേക്കാണ് ചെയ്തത്. ഒരു മൂന്ന് പെൺകുട്ടിയെ ആക്രമിക്കുന്നതും അത് സാന്റ വന്ന് രക്ഷിക്കുന്നതായിട്ട് ഒരു കണ്ടന്റാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ കംപ്ലീറ്റും ഫാഷൻ ഷൂട്ട് വിട്ടിട്ട് പിന്നെ എല്ലാം ഇതുപോലെ ഫോട്ടോ സ്റ്റോറി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിക്കൊപ്പം തന്നെ ഷോർട്ട് ഫിലിം രംഗത്തും സജീവമാണ് അരുൺരാജ്. തന്റെ പുതിയ ഷോർട്ട് ഫിലിം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ഈ 26-കാരൻ. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് സർവകലാശാലയുടെ വയനാട് ചെതലയത്തെ ഗോത്ര പഠന കേന്ദ്രത്തിലെ സോഷ്യോളജി വിഭാഗം അസിസ്റ്റന്റ് ലെക്ചറായ മിഥുമോളുടെ വിശേഷങ്ങളാണ് ഇനി. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് ഊരാളി ഗോത്രം. സമൂഹപരമായും വിദ്യാഭ്യാസപരമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ആത്മവിശ്വാസത്തോടെ അവരുടെ സമൂഹത്തെ പഠിപ്പിക്കാനെത്തിയത് വലിയ ആവേശമാണ് വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്. വയനാട് ഇരുളത്തുനിന്ന് രതീഷ് വാസുദേവന്റെ റിപ്പോർട്ട്. ഒരു പെൺകുട്ടി പഠനശേഷം ജോലിയിൽ പ്രവേശിക്കുന്നത് ഒരു പുതുമയല്ല. എന്നാൽ വയനാട് പൂതാടി പഞ്ചായത്തിലെ എല്ലക്കൊല്ലി ഊരാളി ഗോത്ര ഊരിലെ മിഥുമോൾക്ക് പഠനം എന്നത് ജീവിതത്തിലെ ബാലികേറാമല തന്നെയായിരുന്നു. ഗോത്രവിഭാഗങ്ങളിൽ തന്നെ ഏറെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗമാണ് ഊരാളി സമുദായം. സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും മുഖ്യധാരയിൽ നിന്ന് ഏറെ പിറകിലായ ഈ സമുദായത്തിന്റെ മുന്നോട്ടു വരവിന്റെ അടയാളങ്ങളാണ് മിഥുമോളുടെ സോഷ്യോളജിയിലെ തിളക്കമുള്ള റാങ്ക് നേട്ടം. ഇപ്പോൾ സന്തോഷമുണ്ട്, കാരണം ഒരുപാട് പേര് നമ്മൾ ഒന്നും ആവൂല ആവൂല എന്ന് പറഞ്ഞ് ഒരു മാറ്റി നിർത്തുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നമ്മൾ ഹിസ്റ്ററി പിള്ളേർ എപ്പോഴും ബാക്കിലിരിക്കാം, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ബാക്കിയുള്ളവരെ എഡ്യൂക്കേഷനായിട്ടും പഠനവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള എല്ലാ പിള്ളേരെ ആക്റ്റീവ് ആക്കും, നമ്മൾ മാത്രം ഒതുക്കി നിൽക്കും. സ്പോർട്സ് ആർട്സൊക്കെ വരുമ്പോൾ സ്പോർട്സിലൊക്കെ നമ്മളെ ബോയ്സിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അല്ലാതെ ആർട്സിലും കാര്യങ്ങളൊക്കെ നമ്മളെ കളർ വ്യത്യാസം, മേക്കപ്പ് ചെയ്യുമ്പോൾ സെറ്റ് ആവൂല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും ഏറെക്കുറെ എല്ലാ സ്കൂളിലുള്ളതാണ്. നമ്മളിപ്പോൾ കുറേ ടീച്ചേഴ്സിൻ്റെ കുറച്ച് നല്ല ടീച്ചേഴ്സുണ്ട്, ബട്ട് അതിൻ്റെ ഇടയിലും ഇങ്ങനെ ഉള്ള ടീച്ചേഴ്സുണ്ട്. കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ചെതലയത്തെ ഗോത്ര ഗവേഷണ പഠന കേന്ദ്രത്തിലാണ് മിഥുമോൾ പഠിച്ചത്.
പഠിച്ചെടുത്ത് തന്നെ പഠിപ്പിക്കാൻ എത്തുമ്പോൾ അഭിമാനവും ആഹ്ലാദവും മിഥുവിനെ പോലെ തന്നെ അധ്യാപകർക്കുമുണ്ട്. വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് വെച്ചാൽ ഒരു ചരിത്ര നിമിഷമായിട്ടാണ് ഞങ്ങൾക്ക് അധ്യാപകർക്ക് തോന്നുന്നത്. ഞങ്ങൾ പഠിപ്പിച്ച ഇവിടെ 5 വർഷം പഠിച്ചതാണ് മിഥുമ്പോൾ. ഡിഗ്രി 3 വർഷം, പിന്നെ 2 വർഷം പി ജി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്ത് ഇവിടെ ഞങ്ങളുടെ കൂടെ അധ്യാപികയായിട്ട് വരിക എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ പിന്നെ ഞങ്ങൾ അധ്യാപകർക്ക് വേണ്ടി മൊത്തം അധ്യാപകർക്കും വളരെ സന്തോഷമുള്ള ഒരു ചാരിതാർത്ഥ്യമാണെന്നുള്ള പറയുന്നത്. ഇങ്ങനൊന്നും നിൽക്കുന്ന സ്വപ്നം പോലും അറിയില്ല. ഇങ്ങനെ ടീച്ചേഴ്സ് അവൻ എന്ത് ചെയ്യണം, എവിടെ പഠിക്കണം, എന്ത് കോഴ്സ് എടുക്കണം എന്നൊന്നും അറിയില്ല. പിന്നെ ലൈഫ് ഇവിടെ വന്നിട്ടാണ് ആക്ച്വലി എന്താണ് പി എച്ച് ഡി എന്താണ്, എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ വാല്യൂ എന്താണ്, അതാവണമെങ്കിൽ എന്ത് പാസ്സാവണം. ഇപ്പോൾ യു ജി സി നെറ്റിനെ കുറിച്ചാണെങ്കിലും എനിക്കൊന്നും അറിയില്ല. ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തതും പഠിക്കാനും. പിന്നെ ഓരോരു നമ്മൾ ഒരു ബാക്കി സ്കൂൾ ഹയർ സെക്കൻഡറി വരെ പഠിച്ച സ്കൂളിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശേഷം അവിടുന്ന് പഠിച്ചു, ഇപ്പോൾ സന്തോഷം. അതിനൊക്കെ അപ്പം പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. മിഥുവിൻ്റെ പഠന വിജയം ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്ന സന്ദേശം ആത്മവിശ്വാസത്തിൻ്റെതാണ്. കളിയാക്കലുകളെ അതിജീവിച്ച് ഗോത്രജനതയ്ക്ക് മുന്നേറാൻ സാധിക്കുമെന്ന ജീവിത സാക്ഷ്യം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. കാർഷിക കേരളം. സന്നദ്ധസേനയുടെ പരീക്ഷണ നെൽകൃഷിയിൽ 100 മേനി വിളവ്. പട്ടാമ്പി കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് സന്നദ്ധസേന കൂട്ടായ്മയാണ് തരിശുനിലത്ത് നെൽകൃഷി ചെയ്തത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കൊഴിഞ്ഞിപ്പറമ്പ് സന്നദ്ധസേന ആദ്യമായാണ് നെൽകൃഷി ചെയ്തത്. കരിങ്ങനാട് പാടശേഖരത്തിലെ 1.5 ഏക്കറിൽ ആയിരുന്നു കൃഷി. തരിശായി കിടന്ന 40% കൃഷിയോഗ്യമാക്കി. പരിപാലനം സന്നദ്ധസേന അംഗങ്ങൾ തന്നെ നടത്തി. 100 മേനി വിളവാണ് ലഭിച്ചത്. എപ്പോഴും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തരിച്ച് സ്ഥലം കർഷകരുടെ തരിച്ചിടാൻ്റെ തരിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്ത് അപ്പോൾ കൃഷിയിൽ തരിച്ചുരഹിതമാക്കുക എന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തോട് കൂടെ നിൽക്കുന്ന അവർക്ക് യുവാക്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരെയാണ്. പൊന്മണി വിത്ത് ഉപയോഗിച്ച് കൃഷിവകുപ്പിൻ്റെ സഹകരണത്തോടെയായിരുന്നു പ്രവർത്തികളെല്ലാം. കൊയ്തെടുത്ത നെല്ല് സപ്ലൈകോയ്ക്ക് കൈമാറി. നെൽകൃഷി തുടർന്നും ചെയ്യാനാണ് സേനയുടെ തീരുമാനം. 100 കുടുംബങ്ങളാണ് കൂട്ടായ്മയിൽ ഉള്ളത്. ന്യൂസ് 18, പട്ടാമ്പി. ഇടവേളയ്ക്ക് ശേഷം നാട്ടു വർത്തമാനം തുടരും. കൊല്ലം കോട്ടുക്കൽ വയല ഫിൽഗിരി ക്വാറിയിൽ ടാങ്കർ ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ചെറുകുളം നെടുന്താനത്ത് വീട്ടിൽ സെബാസ്റ്റ്യൻ ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ക്വാറിയോട് ചേർന്നുള്ള റോഡിൽ വെള്ളം നനച്ചുകൊണ്ടിരുന്ന ലോറി 70 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഭാര്യയെ വെട്ടിയ ശേഷം ഭർത്താവ് കഴുത്തറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൊട്ടാരക്കര കോട്ടാത്തലയിൽ ഇന്നലെയായിരുന്നു സംഭവം. കോട്ടാത്തല നിശാഭവനിൽ ഡബോറയ്ക്കാണ് കുത്തേറ്റത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് ശങ്കറും ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേസ്തിരിപ്പണിക്കാരനായ ശങ്കർ ഭാര്യയ്ക്കും 4 മക്കൾക്കുമൊപ്പം കോട്ടാത്തലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അടുത്ത കാലത്ത് ഭാര്യയുമായി പിണങ്ങുകയും തൊട്ടടുത്തൊരു വീട്ടിലേക്ക് ശങ്കർ താമസം മാറ്റുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് കുടുംബശ്രീ മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് വരികയായിരുന്ന ഡബോറയെ ശങ്കർ കൊടുവാളുകൊണ്ട് വെട്ടി. കഴുത്തിന് നേരെയാണ് വാള് വീശിയതെങ്കിലും ഡബോറ ഒഴിഞ്ഞുമാറിയതിനാൽ മുഖത്തും തലയിലുമാണ് വെട്ടുകൊണ്ടത്. ഓടിക്കൂടിയവർ ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയം വീട്ടിലേക്ക് കയറിയ ശങ്കർ സ്വയം കഴുത്തിന് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18, കൊല്ലം. പുൽപ്പള്ളിയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനം വകുപ്പ് വെടിവെച്ചു കൊന്നു. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. ആഴ്ചകളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു. ആശ്രമക്കൊല്ലി ചക്കാലയിൽ രാജപ്പന്റെ വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് പന്നി വീണത്. കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് പന്നിയെ കണ്ടത്. കാട്ടുപന്നിയെ കൊല്ലണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് ഇരുള ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പന്നിയെ വെടിവെച്ചു കൊന്നു. കിണറ്റിൽ നിന്ന് വലയിലാക്കി പന്നിയെ നീക്കം ചെയ്തു. വനംവകുപ്പ് അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചു. എന്തായാലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതിനെ വെടിവെച്ചു കൊല്ലുന്നതിനോട് വയനാട്ടിൽ തന്നെ ആദ്യമായിട്ട് ഒരു പന്നിയെ വെടിവെച്ചു കൊല്ലുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും
ഈ ഇതൊരു പുതിയ ചുവടുവയ്പായിട്ട് കാണുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ നമ്മുടെ കൃഷിയിടങ്ങളിലുള്ള ഇത്തരം ജീവികളെ തുരത്തുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് വനംവകുപ്പ് പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നത് പ്രദേശത്ത് പതിവാണ്. ബൈക്ക് യാത്രക്കാരൻ കാട്ടുപന്നിയുടെ ചപകടം പറ്റിയ സംഭവം ഉണ്ടായി. മേഖലയിൽ ആദ്യമായാണ് കാട്ടുപന്നിയെ വനംവകുപ്പ് വെടിവെച്ചു കൊല്ലുന്നത്. ന്യൂസ് 18 വയനാട്. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ നിർമ്മിച്ച റെയിൽ ഫെൻസിംഗ് കാര്യക്ഷമമല്ലെന്ന പരാതിയുമായി വയനാട്ടിലെ കർഷക സംഘടനകൾ. അറ്റകുറ്റപ്പണിയെടുക്കാത്തതിനാൽ വേലി പലയിടത്തും തുരുമ്പെടുത്തു തുടങ്ങി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. വനാതിർത്തികളിലെ വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. വന്യമൃഗ പ്രതിരോധ വേലി നിർമ്മാണത്തിന് കോടികൾ ചെലവഴിക്കാറുണ്ടെങ്കിലും പ്രതിരോധം കാര്യക്ഷമമല്ല. വയനാട്ടിൽ നടപ്പിലാക്കി തുടങ്ങിയ റെയിൽ ഫെൻസിംഗ് പലയിടത്തും കാട്ടാനകൾ തകർത്തു. രണ്ടു വർഷം മുമ്പ് നിർമ്മിച്ച വേലി അറ്റകുറ്റപ്പണിയെടുക്കാത്തതിനാൽ തുരുമ്പെടുത്തു തുടങ്ങി. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കർഷക സംഘടനകൾ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും മെയിൻ്റെയിൻസ് ഇല്ല. പലതും റെസ്റ്റ് പിടിച്ച് അതിൻ്റെ ഭാഗം ഒരു ആന ചെയ്ത് ചവിട്ട് കൊടുത്താൽ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണുള്ളത്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ തന്നെ കണ്ടു ആന ചവിട്ടി അത് തള്ളി നിൽക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇതിപ്പോൾ ആനയെ പ്രതിരോധിക്കാൻ മാത്രമുള്ള ഒരു വേലിയായിട്ട് ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിലൂടെ മറ്റ് കാട്ടുപോത്ത്, കടുവ, പുലിയുള്ള മറ്റ് മൃഗങ്ങളും ഇങ്ങോട്ട് ഈ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇതേ ഹൈറ്റിൽ തന്നെ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഗവൺമെൻറ്റിന് ഒരു അഡീഷണലായിട്ട് ചെറിയൊരു പ്രൊജക്റ്റിൻ്റെ മുകളിൽ അത് ചെയ്യാൻ കഴിയും. 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റെയിൽവേലി എല്ലായിടത്തും കാര്യക്ഷമമല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ തൂക്കുവേലി ഫെൻസിംഗ് നടപ്പിലാക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് ആവശ്യം. അറ്റകുറ്റപ്പണി ഉൾപ്പെടെ കൃത്യമായി നടത്തിയാൽ മാത്രമേ വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ ഗുണകരമാവൂ എന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 വയനാട്. ഇടുക്കി കലക്ടറേറ്റ് പ്രവേശന കവാടത്തിലെ കാത്തിരിപ്പ് കേന്ദ്രം കാടുപിടിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞും കിടക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗത്തുനിന്ന് 100 കണക്കിന് പേർ ദിനം പ്രതി എത്തുന്ന കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ. പരിപാലന ചുമതലയുള്ള വാഴത്തൊപ്പ് പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇടുക്കി കളക്ട്രേറ്റിന് മുൻപിൽ കുയിലുമലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അവസ്ഥയാണിത്. ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ദിനം പ്രതി ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. റോഷി അഗസ്റ്റിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച അത്യാധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരിക്കൽ പോലും ശരിയായി പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. പോലീസ് ഔട്ട്പോസ്റ്റ്, ബസ് പഞ്ചിംഗ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയെങ്കിലും എല്ലാം വെറുതെ കിടക്കുകയാണ്. വിശ്രമ കേന്ദ്രം ശുചിയാക്കുകയും ഔട്ട്പോസ്റ്റ് പഞ്ചിംഗ് കേന്ദ്രം പ്രവർത്തിപ്പിക്കേണ്ടതും പഞ്ചായത്തിന്റെ ചുമതലയാണ്. വാഴത്തോപ്പ് പഞ്ചായത്ത് ഇതിനായി ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്നാണ് പരാതി. വെയിറ്റിംഗ് ഷെഡിന്റെ ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ വേസ്റ്റ് കൂടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഇത്തരത്തിലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ക്ലീൻ ചെയ്യാനും ആളില്ല. ഇവിടെ തെരുവ് നായ്ക്കള് മാലിന്യങ്ങൾ കടിച്ചുകൊണ്ടിടുന്നു. ഒരു തരത്തിൽ ഇവിടെ മനുഷ്യന് ദുർഗന്ധം കാരണം ഇവിടെ ബസ് കാത്തു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാത്തത് മൂലം ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും സൗകര്യമില്ല. കളക്ട്രേറ്റിന് മുൻപിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന് ശാപമോക്ഷം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പൂർണ്ണകായ പ്രതിമ ഒരുങ്ങുന്നു. 12 അടി ഉയരമുള്ള കോൺക്രീറ്റ് ശില്പം കേരളത്തിലെ നേതാജിയുടെ 2-ാമത്തെ വലിയ ശില്പമാണ്. INA സമരഭടൻ എൻ കുഞ്ഞിരാമന്റെ സ്മരണയ്ക്ക് മക്കളാണ് ശില്പമൊരുക്കുന്നത്. പിതാവിന്റെ ആരാധനാ പുരുഷനും സ്വാതന്ത്ര്യസമരത്തിലെ വീരപോരാളിയുമായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ശില്പം വീട്ടുമുറ്റത്തൊരുക്കുകയാണ് INA ഭടന്റെ മക്കൾ. തൃക്കരിപ്പൂരിലെ ഡോക്ടർ കെ സുധാകരന്റെ വീട്ടുമുറ്റത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനിയായ പരേതനായ എൻ കുഞ്ഞിരാമന്റെ ആഗ്രഹപ്രകാരമാണ് മക്കൾ ശില്പമൊരുക്കിയത്. ശില്പം പൂർത്തിയാകുന്നതോടെ നേതാജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വീട് എന്ന ഖ്യാതിയും ഇവർക്ക് സ്വന്തമാകും. അപ്പൊ അച്ഛൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നു, കാരണം നേതാജിയുടെ ഒരു ഒരു ശില്പം എവിടെയില്ല. നേതാജിയുടെ പേരിൽ ക്ലബ്ബുകളൊക്കെ ഇപ്പൊ തൃക്കരിപ്പൂരാട്ടമൊരു സുഭാഷ് ക്ലബ്ബ് ഉണ്ട്, അങ്ങനെ പല സ്ഥലത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു ശില്പം മറ്റു നേതാക്കളെ പോലെയുള്ള ഒരു ശില്പം സത്യം പറഞ്ഞാൽ നേതാജിയുടേത് എവിടെയില്ല. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റുമെങ്കിലും ഒരു ശില്പം. അപ്പോൾ അത് പലപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ മരിച്ച ശേഷം ഏതായാലും അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം മരണശേഷമെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശവും അതിൻ്റെ പറയലുണ്ട്. പ്രശസ്ത ശില്പിയും ലളിതകലാ അക്കാദമി അംഗവുമായ രവീന്ദ്രൻ തൃക്കരിപ്പൂരാണ് ശില്പം നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വീട്ടുമുറ്റത്ത് നേതാജിയുടെ ശില്പം ഉണ്ടാക്കുന്നതും കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഈ ഡോക്ടർ സുധാകരൻ്റെ വീട്ടിലാണ്. ഏകദേശം ഈ ശില്പ നിർമ്മാണത്തിന് 1 വർഷം മുൻപേ തുടങ്ങിയെങ്കിലും കൊറോണയുടെ
വിഷയം കാരണം അത് വേണ്ട രീതിയിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷിക ദിനത്തിൽ ശില്പം അനാച്ഛാദനം ചെയ്യാനായിരുന്നു ലക്ഷ്യം. എന്നാൽ കോവിഡിന്റെ 3-ാം തരംഗത്തെ തുടർന്ന് ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പെരിയാർ നീന്തിക്കടന്ന് 69-കാരി ആരിഫയും 70-കാരൻ വിശ്വംഭരനും. ആലുവയിലെ വീതിയും ആഴവും ഏറിയ ഭാഗത്തായിരുന്നു പ്രകടനം. സജീവ് വളാശ്ശേരിയാണ് ഇരുവരെയും നീന്തൽ അഭ്യസിപ്പിച്ചത്. ആലുവ സ്വദേശികളായ 69-കാരി ആരിഫയും 70-കാരൻ വിശ്വംഭരനുമാണ് പെരിയാറിന്റെ വീതിയേറിയ ഭാഗം നീന്തിക്കടന്നത്. 30 അടിയോളം താഴ്ചയുള്ള 500 മീറ്റർ ദൂരം നീന്തി ഇരുവരും മറുകരയിലെത്തി. പർദ്ദ ധരിച്ചായിരുന്നു ആരിഫയുടെ നീന്തൽ. ആലുവ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജബി മേത്തർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രളയകാലത്തുണ്ടായ ദുരനുഭവങ്ങളാണ് ഇരുവരെയും നീന്തൽ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രായമായ കൂടുതൽ പേർക്ക് നീന്തൽ പരിശീലിക്കാൻ ഈ പ്രകടനം പ്രചോദനമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പിള്ളേർ രണ്ടുപേരും ആൺപിള്ളേർ ആദ്യം വന്നു, പിന്നെ ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നു. അവർ നീന്തണം കണ്ടപ്പോൾ എനിക്കും ഒരു ആവേശം. പക്ഷേ ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും. പക്ഷേ സജി സാറിൻ്റെ വാട്സാപ്പിൽ ഇവിടുത്തെ പരിശീലനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി 10-500 പേരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പൊണ്ണത്തടിയന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇത് വളരെ ഈസിയാണ് സംഗതി. സജീവ് വളാശ്ശേരിക്ക് കീഴിൽ ആലുവ ദേശം കടവിലായിരുന്നു പരിശീലനം. എൻ്റെ അടുത്ത് നീന്താൻ വരുന്നവരിൽ പല ആളുകളും 40 കഴിഞ്ഞവർ ചോദിക്കും, സാറേ എനിക്ക് ഏജ് ഓവറായി, എനിക്ക് നീന്തൽ പഠിക്കാൻ പറ്റുമോ, നീന്തി കിടക്കാൻ പറ്റുമോ. അപ്പോൾ അതൊക്കെ എനിക്ക് ചോദ്യമല്ലാത്ത ഒരു ഉത്തരം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു വിശ്വംഭരൻ ചേട്ടനെ നീന്തിച്ചാൽ. പിന്നെ അടുത്തത് ആരിഫത്തെ നീന്തിച്ചത് 69-കാരിയാണ്. അപ്പോൾ സ്ത്രീകളൊന്നും നീന്തൽ പഠിക്കാൻ തയ്യാറാവുന്നില്ല ഈ കാലഘട്ടത്തിൽ. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഏത് ഡ്രസ്സിലും നീന്തൽ പഠിക്കാം. ഇത്രയും വലിയ ആലുവ പെരിയാർ പോലെയുള്ള വലിയ പുഴകളും നീന്തി കിടക്കാമെന്നുള്ളത് തെളിയിക്കാനും കഴിഞ്ഞു. അതിലൂടെ മറ്റുള്ളവർക്ക്, യുവതലമുറകൾക്ക് മുഴുവൻ നീന്തൽ പഠിക്കാനുള്ള ഒരു ആഹ്വാനം കൊടുക്കാനും എന്നെ കൊണ്ട് കഴിഞ്ഞു. ന്യൂസ് 18 ആലുവ. കോവിഡ് കാലത്ത് കുമിളിക്കാർക്ക് ആശ്വാസമായി പഞ്ചായത്തിന്റെ മൊബൈൽ ആംബുലൻസ് ക്ലിനിക്. ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം മരുന്നുകളും വീടുകളിലെത്തി സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. 30 ലക്ഷം രൂപ ചെലവിട്ടാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യം വീടുകളിലേക്കെന്ന പദ്ധതിയാണ് തോട്ടം മേഖലയിൽ ഉൾപ്പെടെ അനുഗ്രഹമാകുന്നത്. കുമളി പഞ്ചായത്തിന്റെ 20 വാർഡുകളിലും മൊബൈൽ ആംബുലൻസ് ക്ലിനിക് ജനങ്ങളെ തേടിയെത്തും. ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ലഭിക്കുന്നതിനു പുറമെ മരുന്നുകൾ സൗജന്യമായും ലഭിക്കും. കോവിഡ് പരിശോധനയും വാക്സിനേഷൻ സൗകര്യവും ആംബുലൻസിലുണ്ട്. നമുക്ക് ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കുന്ന എല്ലാ ചികിത്സകളും ഒരു ദിവസം ഒരു വാർഡിൽ വെച്ച് നമ്മൾ വണ്ടി അങ്ങോട്ട് ചെന്ന് രോഗികളെ പരിശോധിക്കുന്നതിനും മരുന്ന് നൽകുന്നതിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും ഷുഗർ അടക്കമുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിന് പ്രഷർ അടക്കമുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൊബൈൽ ആംബുലൻസിന്റെ ഉദ്ഘാടനം പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ നിർവഹിച്ചു. ന്യൂസ് 18 കുമളി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച കാസർഗോഡ് ഷോറൂം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരം ഉറപ്പുവരുത്തിയ വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എംപി അഹമ്മദ് പറഞ്ഞു. മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഹെഡ് ആർ അബ്ദുൾ ജലീൽ, പി എ ലത്തീഫ്, സോണൽ ഹെഡ് ജാസിർ ടി, സ്റ്റോർ ഹെഡ് അബ്ദുൾ ബഷീർ, അസിസ്റ്റന്റ് സ്റ്റോർ ഹെഡ് മെഹറൂഫ് പി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.